ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കിവിടെ എങ്ങനെയാണ് പിസ്സ സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത്. നമ്മുടെ വീട്ടിൽ തന്നെ മിക്കവാറും ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ഈസിയായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനെ വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ മൂന്ന് വലിയ സൈസിലുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഴുത്ത നല്ല റെഡ് കളറായിട്ടുള്ള തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്ര വലിയ തക്കാളിയെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു അഞ്ച് ചെറിയ തക്കാളി എടുക്കുക. പിന്നെ സവോള ഒരു രണ്ടെണ്ണം, പിന്നെ ഒരു നാല് വെളുത്തുള്ളി അല്ലിയാണ്. അതും വലിയ സൈസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സൈസിലുള്ള വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ ഒരു ആറേഴെണ്ണം എടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ശർക്കര, അതായത് വെല്ലം, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഈ കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ നമുക്കിവിടെ ആവശ്യമുള്ളത് ഒറിഗാനോ ആണ്. നിങ്ങൾക്കിവിടെ കാണാം, ഇതൊരു ഇറ്റാലിയൻ ഹെർബാണ്. ഇപ്പം നാട്ടിലൊക്കെ ഓൺലൈനായിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒറിഗാനോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഏതെങ്കിലും ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ എന്താ മിക്സ് ചെയ്തിട്ടുള്ള ഹെർബ്സ് ഉണ്ടാവും, അതായാലും മതി. ഇതെന്തായാലും പിസ്സ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൊരു സാധനമാണ്. പിന്നെ ഞാനിവിടെ ബേസിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ഇറ്റാലിയൻ ഹെർബാണ്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒലീവ് ഓയിൽ കൂടെ വേണം. ഒലീവ് ഓയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇത് ഒലീവ് ഓയിൽ എന്തായാലും ഈ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ എന്തായാലും യൂസ് ചെയ്യരുത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ടൊമാറ്റോ ഒന്ന് പ്യൂരി ചെയ്തെടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യുന്ന വെള്ളത്തിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ക്രോസ് മാർക്ക് ഇടുക ഇവിടെ. എന്നിട്ട് അതൊക്കെ നമുക്ക് ഈ മൂന്ന് ടൊമാറ്റോ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ടൊമാറ്റോ ഇതിലേക്ക് ഇടുകയാണ്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വേവിക്കാം. ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി വരും. ഇതിപ്പോൾ ഏകദേശം ഇവിടെ ബോയിലായിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തെടുത്തിട്ട് തണുത്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തൊലി കളഞ്ഞെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് വളരെ ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാം. ഇത് ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ മൂക്ക് കൂടെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ മൂക്ക് കൂടെ ഒന്ന് കളയാൻ നമുക്ക് ഞാനൊരു മിക്സിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മൂക്ക് കളഞ്ഞിട്ട് നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഇതുപോലെ നമ്മുടെ മൂന്ന് ടൊമാറ്റോയും ഇതിൽ കട്ട് ചെയ്തിടാം. അപ്പോൾ ടൊമാറ്റോസ് എല്ലാം ഇവിടെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സവാളയും അതുപോലെ തന്നെ ചെറിയ പീസായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിടാം. നമുക്ക് അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇനി ഇത് മൂന്നും നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്തിട്ട് ഇത് അതിലേക്ക് ഒഴിക്കാം. പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട്
ചേർക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച ശർക്കര, കുറച്ച് ഉപ്പ്, ഉപ്പ് വേണേൽ നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്യാം. ഇതിൻ്റെ പച്ചമണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെയൊക്കെ ഈ അടപ്പിൻ്റെ മേലൊക്കെ ഇത് നന്നായിട്ട് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊക്കി നോക്കുമ്പോൾ സൂക്ഷിക്കാം, നമ്മളുടെ ദേഹത്തൊക്കെ ഇതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇതായിട്ടില്ല, ആ ഓനിയൻ്റെ ഒന്നും പച്ചമണം പോയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനിതിലേക്ക് ഒറിഗാനോ ചേർക്കുകയാണ്. കുറച്ചെടുത്തിട്ട് ഞാനിതിലേക്ക് ഇടുകയാണ്. നിങ്ങളുടെ ടൊമാറ്റോയ്ക്ക് പുളിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനെഗർ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ്. ഞാനിതിലേക്ക് ബേസിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബേസിൽ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഒരു 15-20 മിനിറ്റ് കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചാലും കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. ഈ ഒരു പാകത്തിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒലീവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏറ്റവും നല്ലത് പിസ്സ ഉണ്ടാക്കുന്നതിന് അന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പ് ഉണ്ടാക്കാം. നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ എന്തായാലും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല. പിസ്സ സോസ് ഞാനൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് ഏകദേശം ഒരു ലാർജ് സൈസ് പിസ്സയ്ക്ക് യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.